സംസ്ഥാന വ്യാപകമായും കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. 3 പേർ മഴക്കെടുതിക്കിടെ മരിച്ചു. മലപ്പുറം ജില്ലയിലെ 2 കുട്ടികളും കൊല്ലത്ത് 1 വയോധികനുമാണ് മരിച്ചത്. മലപ്പുറം കരിപ്പൂരിൽ വീട് തകർന്നാണ് 2 കുട്ടികൾ മരിച്ചത്. മാതാകുളത്തെ അബൂബക്കർ സിദ്ദിഖിന്റെ മക്കളായ ലിയാന ഫാത്തിമ, ലുബാന ഫാത്തിമ എന്നിവരാണ് മരിച്ചത്. കൊല്ലത്ത് വയോധികൻ തോട്ടിൽ വീണ് മരിച്ചു. കൊല്ലം തെന്മലയിൽ 65-കാരനായ ഗോവിന്ദരാജാണ് മരിച്ചത്. അടൂരിൽ ഇന്നലെ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് മുകളിലേക്ക് മരം വീണ് മാധ്യമപ്രവർത്തകനും മരിച്ചു. ജന്മഭൂമി അടൂർ ലേഖകൻ പി ടി രാധാകൃഷ്ണക്കുറുപ്പാണ് മരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലെ ഡാമുകൾ നിറഞ്ഞതിനെ തുടർന്ന് ഷട്ടറുകൾ തുറന്നു. പീച്ചി ഡാമിന്റെ ഷട്ടർ 4 ഇഞ്ച് ഉയർത്തുകയും മണലിപ്പുഴ ഇടതുകര വലതുകര കനാലിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പാലക്കാട് പറമ്പിക്കുളം തൂണക്കടവ് ഡാമുകളും തുറന്നു. പറമ്പിക്കുളത്തിന്റെ 8 ഷട്ടറുകളും 1 മീറ്റർ 70 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. തൂണക്കടവ് ഡാമിന്റെ 2 ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. 2 ഡാമുകളിൽ നിന്നുള്ള വെള്ളം ചാലക്കുടി പുഴയിലേക്കാണ് എത്തുക. പറമ്പിക്കുളം ഡാമിന്റെ 1 ഷട്ടർ നേരത്തെ തുറന്നിരുന്നു. കനത്ത മഴയിൽ അട്ടപ്പാടി ചുരം റോഡിൽ 3 ഇടങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലേക്ക് മണ്ണും പാറയും ഒഴുകിയെത്തിയത് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലാണ് അഗ്നിശമന സേന. മണ്ണാർക്കാട് അഗളി മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിക്ക് സമാനമായി കനത്ത മഴ തുടരുകയാണ്. നെല്ലിപ്പുഴയിൽ 10-ലധികം വീടുകളിൽ വെള്ളം കയറി. കഞ്ചിക്കോട് നെന്മാറ മേഖലയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി വെള്ളത്തിനടിയിലായി. കൊണ്ടോട്ടി ടൗണിൽ ദേശീയപാതയിൽ വെള്ളം കയറി. തിരുവാലി ചെളിത്തോട് പാലത്തിനടുത്ത് ഓടിഞ്ഞു താഴ്ന്നു. ആലുവ പുഴയിൽ കിഴക്കുനിന്നുള്ള ഒഴുക്ക് ശക്തമായതോടെ ജലനിരപ്പ് ഉയർന്നു. ശിവക്ഷേത്രത്തിന്റെ 95% ഇതിനകം വെള്ളത്തിനടിയിലായി. ഇതേ തുടർന്ന് പുഴയോരത്ത് നടത്തിയിരുന്ന ബലിതർപ്പണം മണപ്പുറത്തെ ദേവസ്വം ഹാളിലേക്ക് മാറ്റി. ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം കയറിയെങ്കിലും പെരിയാറിന്റെ മറ്റു പ്രദേശങ്ങളിൽ കാര്യമായി പുഴ കരകവിഞ്ഞിട്ടില്ല. എറണാകുളത്തും ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ചിന്താവളപ്പിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഗതാഗത കുരുക്ക് രൂക്ഷമായതിനാൽ അത്യാവശ്യക്കാരല്ലാതെ നഗരത്തിലേക്ക് വരരുതെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 15 ഒക്ടോബർ വരെ സംസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ചൊവ്വാഴ്ച 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സൗത്ത് ലൈവ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.